അല്ല രവി, ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇന്ന് വാഹന പണി മുടക്കല്ലേ, അതുകൊണ്ട് കട മുടക്കമാ. അതിനെന്താ, മിക്ക വണ്ടിയും റോഡിലൂടെ ഓടുന്നുണ്ടല്ലോ. എന്റെ കടയിലെ പിള്ളാര് ബസ്സിലാ വരുന്നത്, ഞാനായിട്ട് തുറക്കണ്ടെന്ന് കരുതി. അത് ശരി, പോകാതെ മടിച്ചിരിക്കുകയാണല്ലേ. അതെ അതെ, ആ നിങ്ങളെന്താ ഓഫീസ് പോവാഞ്ഞേ? ഇന്ന് ആരും വരത്തില്ലെന്നേ, അത്രയും പെട്രോൾ കത്തിക്കണ്ടെന്ന് കരുതി. ആരും വരുമെന്ന് തോന്നുന്നില്ല, അത് തന്നെ ഞാനും കരുതി. ശരിയാ, പെട്രോൾ വില്ല ഇതെങ്ങോട്ടാ? ഞാൻ പഴയ സൈക്കിളൊക്കെ എടുത്ത് ഒന്ന് തുടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലാ കടയിലേക്ക് യാത്ര. അത് കൊള്ളാലോ, നല്ല ഐഡിയ തന്നെ. എല്ലാ ഇവിടുത്തെ സൈക്കിൾ ഇവിടെ പോയി, സാധാരണ മുറ്റത്ത് തന്നെ കാണാറുണ്ടല്ലോ. ആ, അത് മോൻ ലീവ് എടുത്തു കൊണ്ടുപോയതാ. എന്റെ അനിയത്തിയുടെ മോളുടെ പിറന്നാളിന് പങ്കെടുക്കാൻ പോയിരിക്കുകയാ. ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയോ? ഇല്ല, അത് വാങ്ങാൻ അവൻ 500 രൂപ കൊടുത്തിട്ടുണ്ട്. അവനതൊക്കെ വാങ്ങാൻ അറിയുമോ? അതൊക്കെ അവൻ വാങ്ങിക്കോടും. അല്ല, വരുന്ന വഴിക്ക് ഞാൻ അവനെ ടിന്റുവിന്റെ കൂടെ പാർക്കിൽ ഇരിക്കുന്നത് കണ്ടല്ലോ. എന്നാ പിന്നെ ടിന്റുവിനോടും കൂടി ആലോചിച്ച് നല്ലൊരു ഗിഫ്റ്റ് തന്നെ അവൻ കൊടുത്തിട്ടുണ്ടാവും. ശരിയാ, ടിന്റുവിന്റെ സെലക്ഷൻ എന്നും സൂപ്പറാ. ഇന്നെന്റെ കസിന്റെ പിറന്നാളാ, അവൾക്ക് എന്താ കൊടുക്കുക? ആളെങ്ങനെ കാണാൻ സുന്ദരിയാ. എന്നാലൊരു കാര്യം ചെയ്യ്, എന്റെ ഫോൺ നമ്പർ എടുത്തേക്ക്. ഇന്നലത്തെ ഷോപ്പിംഗ് പൊടി പൊടിച്ചു കേട്ടോ. എടി, അക്കാര്യം ഓർമ്മിപ്പിക്കാതെ, രൂപ 7000 തൊലച്ചു കളഞ്ഞത്. തൊലച്ചു കളയാനോ? അതിനുള്ള സാധനം വാങ്ങിയില്ലേ? എന്നാലും നീ വല്ലാതെ പണിയാ കാണിച്ചത്. നീ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുമെന്ന് ഞാൻ കരുതിയില്ല. മനസ്സിലായില്ല. കരിമ്പും കാട്ടി കയറി ആന പോലില്ലേടി നീ ഇന്നലെ ആ റെഡിമെയ്ഡ് ഷോപ്പ് കയറി കാണിച്ചു കൂട്ടിയത്. കൊല്ലത്തിനാകെയുള്ള ഒരു ഓണത്തിന് കുറച്ച് തുണി വാങ്ങിയതിനാണ് നിങ്ങൾ ഈ കടന്ന് കാറുന്നത്? ഞാൻ കാറും അടി കാറും പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മന്ന്. നമുക്കൊരു കാറ് വാങ്ങിക്കണ്ടേ? കാറ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്റെ അനിയത്തി വാങ്ങിയ ഒരു കുഞ്ഞു നാനോ, അതെങ്കിലും ഒന്ന് മേടിക്കാം. എന്തിനാ നാനോ? ഒരു BMW വാങ്ങിക്കളയാം. എനിക്ക് വിരോധമൊന്നുമില്ല. അതിനെന്താ, നല്ല വിലയ? ആ, അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. എന്ത് LBW ആയാലും വേണ്ടില്ല, എനിക്ക് AC നിർബന്ധമാ. AC ഉണ്ടാവുമല്ലോ. ഒന്ന് നിർത്തരി, ഞാനിവിടെ 7000 പോയി, ഇനി എങ്ങനെ അരി മേടിക്കുമെന്ന് ആലോചിക്കുമ്പോഴാ അവളുടെ ഒരു BMW. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഈ ഓണത്തിന് എനിക്കൊരു 7 ചുരിദാറും സാരിയും ആ ടിന്റുവിന് 8 ഷർട്ടും പാന്റും വാങ്ങിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. എനിക്ക് 7 ചുരിദാറ്, ടിന്റുവിന് 8 ഷർട്ടും 5 പാന്റും, എന്തിനാടി ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൂട്ടേണ്ട കാര്യം? നിനക്കോ വിവരമില്ല, ആ ചെറുക്കം പറഞ്ഞതൊക്കെ വാങ്ങി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവന്റെ മോൻ, അവൻ അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടാ ഞാനത് മേടിച്ചു കൊടുത്തത്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവന് അടുത്ത ഓണത്തിനുണ്ടാതെ ഡ്രസ്സ് വാങ്ങുന്ന പ്രശ്നമില്ല. അല്ലാത്തൊരു അച്ഛൻ തന്നെ നിങ്ങൾ. രാവിലെ പുത്തൻ ഉടുപ്പിട്ട് സ്കൂളിൽ പോകുമ്പോ അവന്റെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണം. ഭഗവാനെ, പുത്തനെടുപ്പ് ദേ ചളി കുടിപ്പിച്ചിട്ട് വരുന്നുണ്ട് നിന്റെ മോൻ. എന്താ ടിന്റു ഇത്? പുതിയ ഷർട്ടും പാന്റും ഇട്ട് പോയിട്ട് അത് മുഴുവൻ ചളിയാക്കിയല്ലോ. എന്താ നീ ഇങ്ങനെ? കുറച്ച് ഉത്തരവാദിത്വം ഒക്കെ വേണ്ടേ? കാല് തെറ്റി വീഴുന്നതിനിടയ്ക്ക് ഈ പുതിയ ഷർട്ടും പാന്റും ഊരി വെക്കാൻ തീരെ സമയം കിട്ടി.